ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. അതിർത്തി സുരക്ഷ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത്ഷാ കേന്ദ്ര സായുധ സേനകളുടെ തലവന്മാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 77th യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ സമ്പൂർണ്ണ പരിഷ്കാരം നടപ്പാക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെ 32 രാജ്യങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3rd ഏകദിന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 2020-21 നാഷണൽ സർവീസ് സ്കീം പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 42 പുരസ്കാരങ്ങളാണ് ഇന്ന് സമ്മാനിച്ചത്. രാജ്യത്തെ 2 സർവകലാശാലകൾ, 10 NSS യൂണിറ്റുകൾ, യൂണിറ്റുകളുടെ പ്രോഗ്രാം ഓഫീസർമാർ, 30 NSS സന്നദ്ധ സേവകർ എന്നിവരാണ് അവാർഡ് സ്വീകരിച്ചത്. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കേന്ദ്ര സഹമന്ത്രി നിഷിത് പ്രമാണിക്, യുവജനകാര്യ സെക്രട്ടറി സഞ്ജയ് കുമാർ, മറ്റ് വിശിഷ്ട അതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയവും യുവജനക്ഷേമ വകുപ്പും സംയുക്തമായാണ് എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ആകാശവാണി നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 93rd പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും പ്രഭാഷണം തത്സമയം കേൾക്കാം. തുടർന്ന് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഹരിജൻ സേവക് സംഘിന്റെ 90rd സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സദ്ഭാവന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പങ്കെടുത്തു. തൊട്ടുകൂടായ്മ, ജാതി, മതം, ലിംഗം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള അനീതികളും വിവേചനങ്ങളും ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുക എന്ന ദൌത്യവുമായി 1932 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്ഥാപിച്ചതാണ് ഹരിജൻ സേവക് സംഘം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പൈതൽ മൈതാനിയിൽ യുവജന റാലിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ മാണ്ഡിയിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. യുവമോർച്ച സംസ്ഥാന ഘടകമാണ് റാലി സംഘടിപ്പിക്കുന്നത്. ശ്രീ ജയറാം ഠാക്കൂർ, BJP സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് കശ്യപ്, തേജസ്വി സൂര്യ എന്നിവരും സദസ്സിനെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സായുധ സേനകളുടെ തലവന്മാരുമായി ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി സുരക്ഷ അവലോകനം ചെയ്യും. ബീഹാറിലെ കിഷൻഗഞ്ചിൽ BSF, SSB, ITBP എന്നിവയുടെ ഡയറക്ടർ ജനറൽമാരുമായാണ് ശ്രീ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സേനയുടെ ചുമതല വഹിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് മുന്നോടിയായി അതിർത്തി നിരീക്ഷണ പോസ്റ്റുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കിഷൻഗഞ്ചിലെ SSB ക്യാമ്പിൽ ഫത്തേപൂർ, പെക്ടോള, ബെരിയ, ആങ്കാച്ചി, റാണിഗഞ്ച് എന്നിവിടങ്ങളിലാണ് പുതിയ പോസ്റ്റുകൾ നിർമ്മിച്ചത്. 77th യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നതും ശ്രീ ജയശങ്കറാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, വെല്ലുവിളികൾക്കുള്ള പരിഹാരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ യോഗത്തിന്റെ പ്രമേയം. സമ്മേളനത്തിനിടെ ക്വാഡ്, ബ്രിക്സ്, മറ്റ് ത്രിരാഷ്ട്ര ഫോർമാറ്റുകളുടെ സമ്മേളനങ്ങളിലും മറ്റ് ഉഭയകക്ഷി യോഗങ്ങളിലും മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ആസാദി കാ അമൃത് മഹോത്സവത്തോടുള്ള ബഹുമാനാർത്ഥം സംഘടിപ്പിക്കുന്ന ഇന്ത്യ അറ്റ് 75, ഇന്ത്യ യു എൻ പങ്കാളിത്തം എന്ന പ്രത്യേക പരിപാടിയെയും ശ്രീ ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുമായി ഇന്നലെ ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ക്വാഡ് സഖ്യത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര നിയമം, സമാധാനം, സമുദ്രമേഖലയിലെ സുരക്ഷ എന്നിവ പാലിക്കേണ്ടത് ഇൻഡോ പസഫിക്കിന്റെ വികസനത്തിനും സമൃദ്ധിക്കും നിർണായകമാണെന്ന ധാരണ മന്ത്രിമാർ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ സമ്പൂർണ്ണ പരിഷ്കാരം നടപ്പാക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെ 32 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കൂടുതൽ പേരെ ഉൾക്കൊള്ളുന്നതും കൃത്യമായി പ്രതികരിക്കുന്നതും സജീവ പങ്കാളിത്തമുള്ളതുമായ ഒരു അന്താരാഷ്ട്ര ഭരണഘടന വേണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ വിരമിച്ചു. അവസാന മത്സരത്തിൽ തോൽവിയോടെയാണ് താരം കോർട്ട് വിട്ടത്. ലേവർ കപ്പ് ഡബിൾസിൽ സ്പെയിനിന്റെ റാഫേൽ നദാലിനൊപ്പം കളിക്കാനിറങ്ങിയ ഫെഡറർ അമേരിക്കയുടെ ഫ്രാൻസിസ് ടിയാഫോ ജാക്ക് സോക് സഖ്യത്തോടാണ് അടിയറവ് പറഞ്ഞത്. 3 സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സഖ്യം പരാജയപ്പെട്ടത്. ഫെഡററുടെ ടെന്നീസ് ജീവിതത്തിലേക്ക്. റോജർ ഫെഡററുടെ 24 വർഷം നീണ്ട ടെന്നീസ് ജീവിതമാണ് ഇന്ന് ഇംഗ്ലണ്ടിലെ ഒ2 അറീന മൈതാനത്ത് അവസാനിച്ചത്. 2022 ലേവർ കപ്പിനുശേഷം കായിക രംഗത്തു നിന്ന് വിരമിക്കുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി കളത്തിലേക്ക് തിരിച്ചു വരാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു റോജർ ഫെഡറർ. ഗ്രാൻഡ്സ്ലാം കളിച്ച് കളി മതിയാക്കാനായിരുന്നു ആഗ്രഹമത്രയും. എന്നാൽ ഈ കാലമത്രയും പരിക്ക് വില്ലനാവുകയായിരുന്നു. അങ്ങനെയാണ് ഫെഡറർ ലേവർ കപ്പ് തന്റെ അവസാന വേദിയാക്കിയത്. 20 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയ ആദ്യ പുരുഷ താരമാണ് ഈ 41-കാരൻ. 2003 വിംബിൾഡൺ കിരീടം നേടിയതോടെയാണ് ഫെഡറർ തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സ്വന്തമാക്കിയത്. അതിനുശേഷം അദ്ദേഹം 6 ഓസ്ട്രേലിയൻ ഓപ്പൺ, 1 ഫ്രഞ്ച് ഓപ്പൺ, 8 വിംബിൾഡൺ, 5 US ഓപ്പൺ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. റാഫേൽ നദാൽ, നൊവാക് ജോക്കോവിച്ച് എന്നിവർക്കുശേഷം ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ എണ്ണത്തിൽ ഫെഡറർ 3rd സ്ഥാനത്താണ്. ATP റാങ്കിംഗ് പ്രകാരം നിലവിലെ 2nd നമ്പർ താരമാണ് ഫെഡറർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3rd ഏകദിന മത്സരം ഇന്ന്. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ഇന്ത്യൻ സംഘം ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ മുതിർന്ന താരം ജൂലൻ ഗോസ്വാമിയുടെ വിടവാങ്ങൽ മത്സരം കൂടിയാണിത്. 39-കാരിയായ ജൂലൻ ഇന്ത്യയ്ക്കു വേണ്ടി 283 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് ആതിഥേയത്വം വഹിക്കുന്ന 36th ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്നത് 559 അംഗ ടീം. 436 കായിക താരങ്ങളും 123 ഒഫീഷ്യലുകളും അടങ്ങുന്നതാണ് സംഘം. ഈ മാസം 29 മുതൽ ഒക്ടോബർ 12 വരെ ഗുജറാത്തിലെ 6 നഗരങ്ങളിലായാണ് ഗെയിംസ് നടക്കുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മാസം 28 നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരത്തിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീം നാളെ തിരുവനന്തപുരത്തെത്തും. ഇന്ത്യൻ ടീം 26 വൈകിട്ടും തലസ്ഥാനത്തെത്തും. 25-നും 26-നും വൈകിട്ട് 5 മുതൽ 8 വരെയും മത്സരത്തിന്റെ തലേദിവസമായ 27 ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയുമാണ് ദക്ഷിണാഫ്രിക്കൻ ടീം ഗ്രീൻഫീൽഡിൽ പരിശീലനം നടത്തുക. 27-ന് വൈകിട്ട് 5 മുതൽ 8 വരെ ഇന്ത്യൻ ടീമും ഗ്രീൻഫീൽഡിൽ പരിശീലനം നടത്തും. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുതുതായി 4912 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5719 പേർ രോഗമുക്തരായി. 44436 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 98.71% രോഗമുക്തി നിരക്ക്. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി 2.5 ലക്ഷം ജലദൂതന്മാരെ നിയോഗിക്കാൻ അസം സർക്കാർ ഒരുങ്ങുന്നു. ദൌത്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന 10 വിദ്യാർത്ഥികളെ കൂടി ഓരോ പദ്ധതിയിലും ജലദൂതന്മാരായി നിയോഗിക്കുമെന്ന് ജലജീവൻ മിഷൻ ഡയറക്ടർ കൈലാഷ് കാർത്തിക് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ജലസംരക്ഷണ ദൌത്യം എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ജലദൂതന്മാരുമായി സംവദിക്കാനും ആവശ്യമുള്ള വിവരങ്ങൾ രേഖകളായി നൽകാനും പദ്ധതിയിലൂടെ സാധ്യമാകുമെന്ന് മിഷൻ ഡയറക്ടർ അറിയിച്ചു. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് സംവിധായകൻ KP കുമാരനും ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാറിനും മുഖ്യമന്ത്രി സമ്മാനിക്കും. ഓടുന്ന ട്രെയിനുകളുടെ സ്ഥാനനിർണയത്തിനായി ISRO വികസിപ്പിച്ച RTIS സംവിധാനം ട്രെയിനുകളിൽ സ്ഥാപിച്ചു. സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നതും പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സ്ഥാനം ഈ സംവിധാനത്തിലൂടെ കൃത്യമായി അറിയാനാകും. 2700 എഞ്ചിനുകളിലാണ് RTIS ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. തുടർച്ചയായ മഴയിൽ ഹരിയാനയിൽ വൻ നാശനഷ്ടം. ഹെക്ടർ കണക്കിന് പാടങ്ങളിലെ നെൽകൃഷി നശിച്ചു. രാജ്യത്തെ ഏറ്റവും അധികം ബസുമതി നെൽ കൃഷി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഗുരുഗ്രാം, ഡൽഹി ജയ്പൂർ ഹൈവേ, മനേസർ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. അതിർത്തി സുരക്ഷ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത്ഷാ കേന്ദ്ര സായുധ സേനകളുടെ തലവന്മാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 77th UN പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ സമ്പൂർണ്ണ പരിഷ്കാരം നടപ്പാക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെ 32 രാജ്യങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3rd ഏകദിന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.